പുഴയിലിറങ്ങിയുള്ള മീൻ പിടുത്താണ്. എന്റെ പേരെന്താടാ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോക്സ് ചാനൽ. ഫോക്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ബിഷാർ, ഞാൻ കോഴിക്കോട് ഫറോക്ക് ആണ് സ്ഥലം. ഇന്ന് നമ്മൾ ചാലിയാറിലേക്ക് കാർപ്പ് ഐറ്റംസിനും പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല, കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് ഇരിക്കുന്ന സമയമാണ്. ഈ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് മീനുകൾ ഓടി നടന്ന് ഇര എടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ കാണിക്കൽ കുറയും. അപ്പം നോക്കാം നമുക്ക്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സമീർക്ക, അശം വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പുള്ളിക്കൊരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വഴി വരാം. അപ്പം ഞാനും നമ്മുടെ സുഹൃത്തും മിഥുന് നമ്മുടെ മല്ലും കൂടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഏരിയ കണ്ട, നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ കണ്ട, മൊത്തം വെള്ളം കയറിയിട്ട് ഇറങ്ങിപ്പോയതാണ്. ഫുൾ ചളിയാണ്. പൊതുവേ ഈ ഒരു സീസണിൽ എല്ലായിടത്തും തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നാട്ടിൽ നിന്ന് ഇറങ്ങി, അത്യാവശ്യം ദൂരം വരാനുണ്ട്. ചാലിയാർ പുഴയുടെ ഊർക്കടവിൻ്റെ മേൽഭാഗത്തേക്ക് ഉപ്പുവെള്ളം വരാത്തൊരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. ലൊക്കേഷനും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ സമീർക്ക് കുറേ ആയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ചൂണ്ടയും കാര്യങ്ങളും തീറ്റയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 റോഡാണ് ഇപ്പോൾ എറിഞ്ഞിട്ടുള്ളത്, പല ഏരിയയിലായിട്ട് എറിഞ്ഞിട്ടുണ്ട്. അവിടെ അപ്പുറത്തെ സൈഡിലൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചുണ്ടൻ എന്ന് പറഞ്ഞ മീനുണ്ട്, അതൊക്കെ ഓരോരുത്തർക്കായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മീനാണ് കേട്ടോ, വളരെ ചെറിയ മീനാണ്. വലിയ മീനുകൾ ഇപ്പം കൂടുതലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവിടെ കൂടുതലും അടിച്ചിട്ടുള്ളത് മൃഗാള് പോലത്തെ മീനുകളാണ്. മൃഗാള്, റോഹു, അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറേ കാസ്റ്റൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അടിപൊളി ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ ഞാനും മല്ലുവാംഗ്ലൂരും കൂടെ രാവിലെ തന്നെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശമീർക്ക വിളിച്ചിട്ടാണ് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് എത്തിയിട്ടുള്ളത്. ചാലിയാർപുഴയുടെ തീരത്ത് അതിസുന്ദരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മഴയൊക്കെ പെയ്തു കഴിഞ്ഞു, ഏകദേശം നിലച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. വെള്ളം നന്നായിട്ട് നിറഞ്ഞിരുന്നു, പിന്നെ അതൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയ കാരണത്താലാണ് ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയ ഉടൻ തന്നെ നമ്മൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒക്കെ ഫോൾഡ് ചെയ്തിട്ടാണ് ബാഗിലിട്ട് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടക്കാണ് നമ്മുടെ സമീർക്കയും സുഹൃത്തുക്കളൊക്കെ ആദ്യമേ ഇട്ട് വെച്ചിട്ടുണ്ടായ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചതായിട്ട് നമ്മൾക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വിളിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് പോയി നോക്കാം ആദ്യം. നമ്മളിപ്പം മീൻ പിടിക്കുന്ന ലൊക്കേഷൻ്റെ താഴ്വശത്താണ് ഊർക്കടവ്, ഷട്ടർ കം റെഗുലേറ്ററൊക്കെ വരുന്നത്. അപ്പം ഇപ്പം മഴയൊക്കെ പെയ്ത് നന്നായിട്ട് വെള്ളം നിറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ ഷട്ടറെല്ലാം ഓപ്പൺ ആയതുകൊണ്ടാണ് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വലിയ മീനുകളൊക്കെ, അതായത് കാർപ്പ് ഐറ്റംസിലത്തെ എല്ലാ വെറൈറ്റി മീനുകളും ഇരയെടുത്ത് തുടങ്ങിയിട്ടില്ല. ഇവിടെ കൂടുതലും മൃഗാള്, റോഹു പോലത്തെ മീനുകളാണ് കിട്ടുന്നത്. പിന്നെ വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് ചെറിയതേ ഇതുപോലത്തെ ചുണ്ടൻ എന്ന് പറയുന്നൊരു മീനുണ്ട്. പല നാട്ടിലും പല പേരുകളായിരിക്കും ഈ ഒരു മീനിന്, കൂരൽ, ചുണ്ടൻ എന്നൊക്കെ പറയും. നമുക്കിപ്പോൾ ഇങ്ങനത്തെ മീനുകളാണ് ഇവിടെ ചെറുതാണ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ചൂണ്ടയൊക്കെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സമീർക്ക തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാർപ്പിൻ്റെ ഫുഡാണ്. ഇത് പുള്ളി തന്നെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ്, സെയിലും ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു തീറ്റ നമ്മളിതേ ഈ കാണുന്ന ഈ ഒരു ലിക്വിഡൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നനച്ചിട്ട് നമ്മുടെ കോയിൽ ഫീഡറിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഈ ഒരു തീറ്റ. തീറ്റ നന്നായിട്ട് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത ശേഷം ഈ കയ്യിലുള്ളതാണ് സ്പൈഡർ ഹുക്ക്. നമ്മുടെ ഈ സ്പൈഡർ ഹുക്കിനൊക്കെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഈ ഒരു സ്പൈഡർ ഹുക്കിൽ നമ്മൾ തീറ്റ നിറച്ചിട്ട് അഡീഷണൽ ഒരു പോപ്പപ്പ് കൂടെ ചേർത്ത് എല്ലാ ഹുക്കുകളും മറച്ച് ഈ ഒരു തീറ്റയിലേക്ക് ഇറക്കി വെച്ച ശേഷമാണ് നമ്മൾ വെള്ളത്തിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം 5 ചൂണ്ട നമ്മളിപ്പം നമ്മുടെ ഈ ഒരു ടീം എറിയുന്നുണ്ട്. അപ്പർ സൈഡിലൊക്കെ വേറെയും ചൂണ്ടകൾ എല്ലാവരും എറിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇപ്പം കുറച്ച് ഹാൻഡ് ലൈനും ഒരു 5 നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഓരോരുത്തരായിട്ട് മാറി മാറി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും നമ്മുടെ മല്ലു ആംഗ്ലർ മിഥുൻ ബ്രോയും സമീർക്കയും എല്ലാവരും ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചൂണ്ടയായിട്ട് കാസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഡ്രാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വെയിറ്റുള്ള തീറ്റൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പം അതിന് തക്കതായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള റോഡും റീലൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു റീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിമാനോയുടെ FX 4000. അത് ഇട്ടിരിക്കുന്നത് പെലാജിക് ട്രൈബിൻ്റെ ട്രൈബൽ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു റോഡിലേക്കാണ്. ഇതിൽ DNA DLB ബ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മല്ലുവാംഗ്ലറിൻ്റെ റോഡാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അടുത്തൊരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഷിമാനോയുടെ ബയോമാസ്റ്റർ 5000 ഒരു റീലാണ്. ഇതിൽ YGK 30 LB ഒരു ലൈനും അതിന് ഉപയോഗിക്കുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോക്കിൻ്റെ സെൻട്രോമാരിസ് 8 ഫീറ്റിൻ്റെ ഒരു റോഡുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്.
പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അടുത്തൊരു റീൽ ഷിമാനോടെ തന്നെ സെഡോണ സെഡോണ 5000 അതിൽ YGK 45 LB ജീസോൾ എന്ന് പറയുന്നൊരു ലൈനും മിഷേൽ ഫ്ലൂയിഡ് 9 ഫീറ്റിൻ്റെ റോഡുമാണ് ഉപയോഗിക്കുന്ന ടാക്കിൾസ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വെയ്റ്റിംഗ് തന്നെയാണ്. കാർ ഫിഷിങ്ങിലെ മെയിൻ ഒരു കാര്യമാണ് വെയ്റ്റിംഗ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മളെ സെമീർക്ക. സെമീർക്ക വിളിച്ചിട്ടാണ് നമ്മൾ വന്നത്. മലപ്പുറം ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് ചാനലിന്റെ പ്രൊപ്രൈറ്ററായ ചുണ്ടനാണോ? ചുണ്ടനാണ്. നമ്മളെ കാർപ്പറ്റംസിൽ അത്ര വലിയൊരു വമ്പനൊന്നുമില്ല. ഉണ്ടോ സാണ്ടോ? കൂരലില്ല. ആ അതന്നെ. ഇത്ര സമയം നമ്മൾ നോക്കിട്ട് ചൂണ്ടലൊന്ന് മേലെ കയറ്റി മാറ്റി എറിയാന്ന് വിചാരിച്ചപ്പോഴാണ് മീനടിച്ചത് അല്ലേ. മിസ്സായോ? ശരി, കവറിനെ കൊണ്ടായിരിക്കും ചിലപ്പോ അത്ര വെയിറ്റ് തോന്നി. ഓ, ഇതാണ് ചുണ്ടൻ എന്ന് പറഞ്ഞ സാധനം. എല്ലാരും ഭയങ്കര വലുപ്പൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. സ്പൈഡർ ഹുക്കിലാണ് അടിച്ചിട്ടുള്ളത്. സ്പൈഡർ ഹുക്ക് കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. കോയലിന്റെ മേലെ ജസ്റ്റ് അതേതുപോലെ ഹുക്ക് വെച്ചിട്ട് അതിലടിച്ചിട്ടാണ്. കൂരല്ലേ, അടിപൊളി. വലിയ വലുപ്പമൊന്നുമില്ല കേട്ടോ, ചെറുതാണ്. സൂപ്പർ. നമ്മുടെ ഒരു അഞ്ചോളം റോഡും റീലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്പൈഡർ ഹുക്കും അതുപോലെ പോപ്പപ്പും ഫീഡും ഒക്കെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മീൻ പിടിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും, കൈച്ചൂണ്ട വെച്ചിട്ട്. ഇത് വളരെ സിമ്പിളായിട്ടാണ് പുള്ളി അത് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ജക്കറിയ ബ്രോ ഇവിടെ 3 ഹാൻഡ് ലൈൻ കൂടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീൻ അടിച്ചാൽ പെട്ടെന്ന് അറിയാനായിട്ട് ഒരു കമ്പിൻ്റെ എൻഡിൽ ഇതേ ഇതുപോലെ വളരെ ടൈറ്റല്ല എന്നാൽ ലൂസും അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ലൈൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു കിലുങ്ങുന്ന ഒരു സാധനം അതിൻ്റെ എൻഡിൽ വെച്ച് അപ്പം മീൻ അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. രാവിലെ തന്നെ എത്തിയത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെമീർ ബ്രോ കൊണ്ടുവന്ന ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അത്രയും സ്റ്റിക്ക് അവിടെ എറിഞ്ഞിട്ടിട്ട് ഹാൻഡ് ലൈനാണ് കശാൻ അടിച്ചിട്ടുള്ളത്. സമീർക്ക കളയരുത്, കളയരുത്. അവിടെ നിന്നൊക്കെ മണി ഇലിങ്ങണ്. ഇത്രയും സ്റ്റിക്ക് സ്റ്റിക്ക് മണി ഇണങ്ങണ്ടാ? ഓ, അത് ക്രോസ് ലൈൻ ഓടിയതായിരിക്കും. ഈ സ്റ്റിക്കും കയറ്റേണ്ടി വരും. ഈ ഫസ്റ്റ് രണ്ട്
നൂലിന് ക്രോസ് വേണ്ടിയിട്ടില്ല. മീനെ ആ സൈഡിലൂടെ ഇവിടുന്ന് അടിച്ചിട്ട് ആ സൈഡിലേക്ക് ഓടിയിട്ട് സ്റ്റിക്കിന് മൊത്തം ക്രോസ് ലൈൻ ഓടിയാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. രോഗ മൃഗാളനല്ലേ? പുഴയില് ഇറങ്ങില്ല മീൻ പിടുത്താണ്, വേറെ ഒന്നും അല്ലട്ടാ. സാധനം ഉടക്കി സീനാക്കിട്ടാണ് നമ്മള് വെള്ളത്തിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ സാധനത്തിനെ കയറ്റിയിരിക്കുകയാണ്. ഫസ്റ്റ് മീനാണ് വലുത്, പിന്നെ ചുണ്ടനൊക്കെ ചെറുത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി നമുക്ക് അവിടെ സ്റ്റിക്കുമ്പിൽ ഇയാൾ തന്നിട്ട് എല്ലാ ലൈനും ക്രോസ് ലൈനും ഓടി മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വേണം അടുത്ത കാസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഉണ്ടാവും, എത്ര ഉണ്ടാവും മൃഗം? രണ്ടര കിലോയുടെ അടുത്തുള്ള ഒരു മൃഗാൾ. ഒന്ന് 920, ഓൾമോസ്റ്റ് 2 കിലോ, ഓൾമോസ്റ്റ് 2 കിലോ ആണുള്ളത്. ഓക്കെ, യെസ്. അപ്പം ആ ഒരൊറ്റ മീൻ എല്ലാ ചൂണ്ടേ ഒറ്റ ഒന്നുമില്ലാതെ വെള്ളത്തിൽ ഉടക്കി തന്നിരിക്കുകയാണ്. താങ്ക് യു മീന. അപ്പം അശാന്, അശാന് ഒരു ആയി വന്നേ. മാസ്കൊക്കെ അയച്ചു വെച്ച് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ട്യൂബ് എടുത്ത് പോവാണ് ആ വലയുടെ അല്ലെങ്കിൽ ഉക്കിൻ്റെ ഉടക്കം ഒഴിവാക്കാൻ. എന്നാലേ അടുത്ത കാസ്റ്റിംഗ് നടക്കുകയുള്ളൂ. രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്നിട്ട് ഒരു മീൻ അടിച്ചപ്പോഴുള്ള അവസ്ഥയാണ്. എല്ലാം കുടുങ്ങിക്ക. ഈ പെലാജി ട്രൈബ് അളകുണ്ട് ചുണ്ടനെന്നുകൊണ്ട്. ഇലകൾക്കുള്ളിൽ ഒളിച്ചു നിൽക്കുന്ന കള്ളനെ കണ്ടോ ചുണ്ടൻ? ഇത്രയും ചെറിയ മീൻ അടിച്ചിട്ടാണ് ഞങ്ങൾ വിചാരിച്ച വലിയ മീനാണ്. ഗിണി ഗിണി സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഓടി വന്നായിരുന്നു. ഓക്കെ, ചെറിയ ചുണ്ടൻ. മുക്താറ, നമ്മളൊരു സബ്സ്ക്രൈബർ കൂടെ കേട്ടോ മുക്താർ. എല്ലാ വീഡിയോസും കമൻ്റ് ഇടുന്ന ഒരാളാ. ഓ, ഞങ്ങൾ അപ്പുറത്തേ നല്ല ഓടി വരുന്നുണ്ട്. ചെറിയ കണ്ണിയാലേ ആ കോരി വല അവിടെ ആ മരത്തിന്റെ അടിയിലാ. ആ മരത്തിന്റെ അടിയിലാ ഒറ്റ ചെറിയ കണ്ണി കേട്ടോ. മീൻ ഓടുമ്പോ നോക്കണം കയ്യ് പണിയും. ഓടി വന്നിട്ടേ ഇറച്ചു പോയി. കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേ. സൈസാലേ അടിപൊളി.
നമ്മൾ രാവിലെ ഈ സൈഡിൽ ഇടാനായിരുന്നു ഉദ്ദേശിച്ചത്. രാവിലെ ഇവിടെ കുറേ പേരായപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് പോയതാ. മുക്താർ ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ നിട്ടതാ. അവിടെ വന്ന് നമ്മളോട് ഹലോ ഒക്കെ പറഞ്ഞ് പോയതായിരുന്നു. ഓടിയിട്ട് രക്ഷയിൽ അത്യാവശ്യം ദൂരമുണ്ട്, 100-200 മീറ്റർ. മറ്റേ ബോൾട്ട് ഓടുന്ന പോലെ ഓടിയതാണ്. മീനെ ഒന്ന് കാണിച്ചിരി. ഇല്ലല്ലോ, പണ്ട് സാധനം പേടിക്കണ്ട. ഉക്കൊക്കെ സെറ്റ് അല്ലേ? ഉക്ക് സെറ്റ്, ഉക്കല്ലേ? അപ്പൊ ഞാൻ ക്യാമറ നമ്മളെ ചൂണ്ടന്റെ ഓണറയിൽ തന്നെ കൊടുക്കാണ്. കൊടിങ്ങ് പോണട്ടോ. ഒരു കൈ കൊണ്ട് ഈ പവർ ബാങ്ക് പിടിച്ചോളി. പവർ ബാങ്ക് ഒക്കെ ഉണ്ട്. ഈ ഒരു മീന് നമ്മൾ കയറ്റിയിട്ടുള്ളത് ഏകദേശം 1.5 മണിക്കൂറോളം ആ മീനിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ ഈ മീനിനെ കയറ്റാവുന്നതാണ്. വീഡിയോ ലെങ്ത് കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു ഭാഗം സ്പീഡായിട്ട് കാണിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീനിനെ വളരെ സ്പീഡിൽ കയറ്റാവുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ മുക്താർ ബ്രോ ഉപയോഗിക്കുന്നത് വളരെ കനം കുറഞ്ഞിട്ടുള്ള, അതായത് തിക്നെസ് കുറഞ്ഞിട്ടുള്ള, ഏകദേശം 0.040 mm, അതായത് 40 mm തിക്നെസ് വരുന്ന ഒരു ലൈനും, അതിൽ സാധാരണ ഹുക്ക് നമ്പർ 18, സാധാരണ ഹുക്ക്. സാധാരണ നമ്മൾ കാർപ്പ് ഹുക്കൊക്കെയാണ് കാർപ്പ് ഐറ്റംസിനെ പിടിക്കാൻ ഉപയോഗിക്കാറ്. അതാവുമ്പം ഹുക്കായി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റിമൂവ് ആയി പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ സാധാരണ ഹുക്കാവുമ്പം കാർപ്പുകൾ പെട്ടെന്ന് റിമൂവ് ആയി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം പുള്ളി ആ ഒരു ഹുക്കാണ് ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വളരെ ടൈം എടുത്ത് സ്ലോ ആയിട്ട് ഈ ഒരു മീനെ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ലെങ്ത് കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു സംഭവം സ്പീഡാക്കി കാണിക്കുന്നത്. അപ്പം നമുക്ക് മീനിനെ കയറ്റുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇതണ്ടാ, ഇങ്ങനെ ഉക്ക് ആയതുകൊണ്ടാണ് അത്ര സമയം എടുത്ത് മൂപ്പരെ കയറ്റിയത്. ഇതണ്ടാ എത്ര സിമ്പിൾ ആയിട്ട് ഉക്ക് പോന്ന്. ഇതില് ഇന്റെ പൊന്നളിയാ മുക്താറെ കിട്ടോ. ഇതാണ് കണ്ടോ ടെക്നോളജി. നോക്കട്ടെ, പിടിച്ച ആളെ ഞാൻ കാണിച്ചു തരാം. ഇവന്റെ ചൂണ്ടയിലാണ് മീൻ കിട്ടിയത്. ഇവന് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു മീൻ കിട്ടണേ. കണ്ടില്ലേ, ഒരു ഹായ് കൊടുത്തോ. ജസ്റ്റ് ദേ ദേ നമ്മുടെ ബിഷേർ ദേ മീനിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. 5 രൂപ നമ്മളെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. നമ്മളെ എല്ലാ വീഡിയോക്കും കമന്റ് അടിക്കുന്നതാണ്. നമ്മളെ പേഴ്സണലി പല ഡൗട്ടും ചോദിച്ച് എപ്പോഴും മെസ്സേജ് അയക്കുന്നതാണ്. ഇന്നാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നമ്മളപ്പുറം സൈഡിൽ കാശ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി വന്നിട്ട് നൈസായിട്ട് അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഇപ്പോഴും കണ്ടോ മീൻ കിട്ടിയിട്ട് സന്തോഷമൊന്നുമില്ല. ഫസ്റ്റ് മീനാണ്, കഞ്ഞി മീനാണ്. ചിരിക്കണ, ഈ ഒരു ഫോട്ടോ എടുത്തോളാം. മുക്താറിന് ആ മീൻ കയറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നിന്ന ലൊക്കേഷനിൽ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മുക്താറിന് ദേ ആ ലാസ്റ്റിൽ നിന്നാണ് മീൻ കിട്ടിയത്. അപ്പം അതിൻ്റെ കുറച്ച് പുറം ഇവരുടെ സ്ഥിരം സ്പോട്ട് ഇവിടെ തന്നെ ആയിരുന്നു. ആ ഭാഗത്തൊന്നും സത്യം പറഞ്ഞാൽ കടിക്കുന്നില്ല. ഇവിടെ കടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ലഡു പൊട്ടി. ഈ ഭാഗത്താണ് കൂടുതൽ മീൻ കിട്ടാമെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ രാവിലെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒത്തിരി റോഡുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി റോഡുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പോയപ്പം പുള്ളി പോയ സ്ഥലത്തോട്ട് തിരിച്ചു വന്നാണ്. മുക്താർ പോവാണല്ലേ? മുക്താർ മീനൊക്കെ പിടിച്ച് പോവാണ്. മീൻ ഇതേ അവിടെ ഉണ്ട്. അപ്പോൾ ബ്രോ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഇതേ ഇവിടെ വന്നു. എല്ലാവരും അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നുമില്ല, ഞാനും മല്ലുവും ചെമീർക്കുണ്ട്. അവർ ആ വലിയ മീനെ കിട്ടിയപ്പോൾ അതിനെ കാണാൻ വേണ്ടി വന്നാണ്. ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മല്ലുവിൻ്റെ റോഡുണ്ട്, എൻ്റെ രണ്ട് റോഡുണ്ട്. സമീർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും പഴയ വല്ലവി വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്.
നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവൻ മീനടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഓടി വന്നാണ്. വലിച്ച് കയറ്റി നോക്കിയപ്പം ചുണ്ടൻ, ഇതാണ് ശരിയായ ചുണ്ടൻ, കുറച്ച് സൈസുണ്ട്. ആദ്യം കിട്ടിയൊക്കെ വളരെ ചെറുതായിരുന്നു, ഇത്രയൊക്കെ തന്നെ, ഒരു കിലോ സൈസൊക്കെ തന്നെ കൂടുതൽ വലുപ്പം വെക്കാറുള്ളൂ. എൻ്റെ പേരെന്താടാ? റബീഹ. വളർന്നു വരുന്ന പുത്രനാണ് ചുണ്ടപുത്രൻ, നമ്മുടെ ചാലിയാർപ്പുഴ ചുണ്ടൻ. പണ്ട് പൊരിച്ചടിച്ചാണ്ടിട്ടോ. അപ്പം അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മുടെ മുക്താർ ബായിക്ക് മീൻ കിട്ടിയത് ആ സൈഡിലാന്ന് ഞാൻ പറഞ്ഞു. വന്ന സമയത്ത് വേറൊരു കിടിലൻ സാധനം, ഒരു 4 കിലോടെ, ഇവിടെ വന്നതിലുള്ള ഏറ്റവും വലിയ ക്യാച്ച്, 4 കിലോടെ മൃഗാളിനെ നമ്മുടെ ചൂണ്ടയിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ സീറോക്കിൻ്റെ സെൻട്രൽ മാലിസ് റോഡിലാണ് അത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മീനിൻ്റെ വീഡിയോയോട് കൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് വൈൻഡപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആരും കാണൂല, എല്ലാവരും മീൻപിടുത്തം മാത്രം കണ്ടിട്ട് അങ്ങ് ഇറങ്ങി പോകാറാണ് പതിവ്. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ചിലവർ അത് നമുക്ക് ഏകദേശം ഇതിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ താല്പര്യപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റ് മീനിനെ കിട്ടിയ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ലാസ്റ്റ് മീൻ കിടിലൻ എക്സ്പീരിയൻസ് ആണ്, കിടിലൻ സൈസ് ആണ് കേട്ടോ, 4 കിലോടെ മീനാണ്. പെട്ടെന്ന് പറഞ്ഞ അടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അല്ല നെറ്റേറ്റ് ഇറങ്ങണ്ടല്ലേ, ഇറങ്ങേണ്ടി വരും അടുത്തോട്ടെ. തെറ്റില്ലാത്തൊരു സാധനമാണ്, മൃഗാളനാണ് തോന്നുന്നുണ്ട്. കേറ്റി ഒക്കെ ഏതായാലും നമ്മൾ ഇത്രയും റോഡും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒക്കെ ഹാൻഡിലിൽ അടിച്ചത് ആദ്യമായിട്ടാണ്, നമ്മുടെ സീക്രട്ട് തന്നെ അടിച്ചത്. സീറോക്സ് സെൻട്രോ മാരിസ് 8 ഫീറ്റിന്റെ റോഡ്, ഷിമാനോ ബയോമാസ്റ്ററിന്റെ 5000 റീല്, YGK ഫ്രണ്ടിയർ 30 LB ലൈന്. അപ്പുറം ഉള്ളത് നമ്മളെ ഷെമീർക്കിന്റെ സ്പൈഡർ ഹുക്ക് ആണ്. ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്പർ തരാം, പുള്ളിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പാർസൽ ചെയ്തല്ലേ ഷെമീർക്ക, പാർസൽ അയച്ചു തരും. തീറ്റയും ഷെമീർക്കിന്റെ തീറ്റ തന്നെയാണ് കേട്ടോ, ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ തീറ്റയാണ് അശാൻ ഉപയോഗിക്കുന്നത്, ഈ തീറ്റയിലാണ് നമുക്ക് ഇവിടെ മീൻ കിട്ടിയിട്ടുള്ളത്. അടുപ്പിക്കണ്ടോ നല്ല ഡ്രാഗ് ലൂസ് ഉണ്ട്. അടിച്ചിട്ടുള്ളത് നമ്മുടെ മൃഗാലയം തന്നെയാണ് കേട്ടോ, നല്ല പോക്കുണ്ട്. ഇതേ ഒരാളുടെ കാല് ഇത് ചളിയിൽ പോകണ്ടിട്ടുണ്ട്. മീന് കോരി കഴിഞ്ഞാൽ തന്നെ എടുക്കാൻ ഒരാൾ വരണ്ടി കേട്ടോ. അത് പ്രശ്നമല്ല, മീൻ സഞ്ചിലായ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. നമുക്കൊന്നും കാണില്ല ഞങ്ങളെ കഴിയുമ്പോ മൊത്തം. നമ്മള് സ്പൈഡർ ഹുക്ക് ആണ് സെറ്റ് ചെയ്തത്, അതുകൊണ്ട് കൊറേ ഹുക്ക് അതിന്റെ മേലെ കൊളത്തിട്ടുണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നോക്കാം. വെയിറ്റ് എടുത്തു വീഡിയോ കട്ടിയാ, വെയിറ്റ് എടുത്തു നോക്കാമല്ലോ. അങ്ങോട്ട് അപ്പൊ അതെ, നമ്മുടെ ബിഷേറിന്റെ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. നൈസ് ആയിട്ടുള്ള ഒരു മീനാണ്.
അപ്പൊ ഇതേ നമ്മുടെ ഷമീർ ഭായ് പൊളിച്ച്. അപ്പൊ ഷമീർ ഭായിയുടെ സ്പൈഡർ റൂക്ക് തന്നെയാണ് കേട്ടോ, ഷമീർ ഭായി തന്നെ ഉണ്ടാക്കുന്ന സ്പൈഡർ റൂക്കും ഫീഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത്. അപ്പൊ അതെ ശ്രദ്ധിച്ചു വേണം സ്പൈഡർ റൂക്ക് റിമൂവ് ചെയ്യാൻ. അത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് ആളുകൾ കയറി വരുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. സ്പൈഡർ റൂക്കിലാണെങ്കിൽ മീനിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം കൈകൊണ്ട് പിടിക്കുക. അല്ലാത്തവർ അതിനുള്ള അറിയുന്ന ആൾക്കാരെ കയ്യിൽ സാധനം കൊടുക്കുക. വേറെ ഒക്കെ ഉണ്ടോ? വേറെ ഉണ്ടോ? ചെറുകിൻ്റെ അടി ഉണ്ട് അല്ലേ. ബ്രൈഡ് ചുറ്റി ബ്രൈഡ് അടി കൂടെ അപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വീഡിയോസ് മുന്നേ നമ്മള് ചാലിയാർപ്പുഴയിൽ നിന്ന് കിടിലൻ 7 kg ഒക്കെ സൈസുള്ള കട്ടിലനെയാണ് പിടിച്ചത്. കട്ടില മാത്രല്ല, ചാലിയാർപ്പുഴയിൽ ഈ സുന്ദരമായ ഈ ഒരു സ്ഥലത്ത് മൃഗാള് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. കിടിലൻ സാധനം നമ്മളെ മുക്താറിന് കിട്ടിയതും അപ്പുറത്തുള്ള ചക്കരിയാപ്പുറയുടെ ചൂണ്ടയിൽ കിട്ടിയതൊക്കെ ഉണ്ടാവും. നമ്മുടെ ചൂണ്ടയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. പൊളി സാധനം. വെയിറ്റ് നോക്കിയാലോ. വെയിറ്റ് നോക്കാം. ആദ്യം 0 ടയർ ചെയ്യാം. 0 ഒരു പെടഞ്ഞ പണി പോകണം. എത്രയുണ്ട്? 4 kg. ലോക്കൗട്ട്. 4.40. 4.40. അടിപൊളി. അടിപൊളി. സബ്സ്ക്രൈബ്.